അടുത്തതായി വൺ ഡൈമെൻഷണൽ അറേ ഉപയോഗിച്ച അതേ രീതിയിൽ എങ്ങനെയാണ് ജാവ പ്രോഗ്രാമിൽ മൾട്ടി ഡൈമെൻഷണൽ അറേ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ടേബിൾ ഫോർമാറ്റിൽ അല്ലെങ്കിൽ മെട്രിക്സ് ഫോർമാറ്റിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ജാവയിൽ ഉപയോഗിക്കുന്ന ടൈപ്പാണ് മൾട്ടി ഡൈമെൻഷണൽ അറേ. ഇത് ഡിക്ലെയർ ചെയ്യുന്ന സിൻടെക്സ് ഇതേ രീതിയിലാണ്. അതായത് ഏത് ഡേറ്റ ആണോ നമ്മൾക്ക് സ്റ്റോർ ചെയ്യേണ്ടത്, ആ ഡേറ്റ ടൈപ്പ്, അതിൻ്റെ വേരിയബിൾ നെയിം, അതേപോലെ തന്നെ നൾ അറേ, അതായത് നൾ സ്ക്വയർ ബ്രാക്കറ്റ്. ഇത് ടു ഡൈമെൻഷണൽ അറേ ആണെങ്കിൽ ഇവിടെ രണ്ടെണ്ണം നൽകുന്നു. ഇക്വൽ ടു ന്യൂ ഡേറ്റ ടൈപ്പ്, സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ റോ സൈസ്, അടുത്തത് കോളം സൈസ്. ടേബിൾ ഫോർമാറ്റിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ ആ ടേബിൾ അല്ലെങ്കിൽ ആ ഡേറ്റയ്ക്ക് എത്ര റോയാണോ വേണ്ടത് അതിൻ്റെ റോ സൈസ് ആണ് ഇവിടെ ഫസ്റ്റ് ഡയമെൻഷനിൽ നൽകുന്നത്. ഇത് നമ്മൾ വൺ ഡയമെൻഷനൽ അറേ ക്രിയേറ്റ് ചെയ്യുന്ന അതേ രീതിയിലായിരിക്കും. എന്നാൽ അതിൽ ഒരു ഡയമെൻഷൻ കൂടി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കോളം സൈസ് കൂടി നൽകാവുന്നതാണ്. ഉദാഹരണമായി ഇവിടെ മൂന്ന് റോയും രണ്ട് കോളവുമുള്ള ഒരു മെട്രിക്സ് അല്ലെങ്കിൽ ഒരു ടേബിൾ ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. എങ്ങനെയാണ് ഈ മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യമായി ഇൻ്റ് എന്ന വേരിയബിൾ അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പ് നൽകിയ ശേഷം വേരിയബിൾ നെയിം ഇവിടെ നൽകുകയാണ്. ഇനി സ്ക്വയർ ബ്രാക്കറ്റ് നൽകി അതിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നു, അതായത് ഇക്വൽ ടു ന്യൂ ഇൻ്റ്. ആദ്യമായി 3 എന്ന സൈസ് നൽകുന്നു, അടുത്തതായി 2 എന്ന സൈസ് നൽകുകയാണ്. അതായത് ഇവിടെ മെമ്മറിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതേ രീതിയിലായിരിക്കും. ആദ്യത്തെ മെമ്മറി സ്പേസ് എ ഓഫ് 00, അടുത്തത് എ ഓഫ് 01, അതായത് ഫസ്റ്റ് റോയിലെ രണ്ടാമത്തെ കോളം, അടുത്തത് എ ഓഫ് 02, അതായത് ഫസ്റ്റ് റോയിലെ മൂന്നാമത്തെ കോളം. ഇതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ റോ ക്രിയേറ്റ് ചെയ്യുന്നത് എ ഓഫ് 10, എ ഓഫ് 11, എ ഓഫ് 12, ഇതേ രീതിയിലായിരിക്കും. പിന്നീട് ഈ മെമ്മറി സെല്ലിലേക്ക് നമ്മൾക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാനും സാധിക്കുന്നതാണ്. എങ്ങനെയാണ് ടു ഡൈമെൻഷണൽ അറേ ജാവ പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്യുന്നത് എന്നും പിന്നീട് അതിൽ വാല്യൂ സ്റ്റോർ ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നോക്കാം. ഇതിനായി രണ്ട് മെട്രിക്സിന്റെ അഡീഷന് വേണ്ടിയുള്ള പ്രോഗ്രാം ഇവിടെ ജാവയിൽ ചെയ്യുകയാണ്. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം ടു ഡൈമെൻഷണൽ അറേ ഉപയോഗിച്ച് ഇവിടെ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ക്ലാസ് നെയിം മെട്രിക്സ് എന്ന് നൽകുന്നു. അതിനുശേഷം ഇതിനുള്ളിൽ മെയിൻ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. മെയിൻ ഫംഗ്ഷനുള്ളിൽ ആദ്യമായി നമ്മൾക്ക് ആവശ്യമുള്ള ടു ഡൈമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യുകയാണ്. നമ്മൾക്ക് മൂന്ന് ടു ഡൈമെൻഷണൽ അറേ ആണ് ആവശ്യം. അതായത് രണ്ട് മെട്രിക്സിൻ്റെ അഡീഷൻ ആണല്ലോ. അപ്പോൾ രണ്ട് മെട്രിക്സിൻ്റെ വാല്യൂ ഇൻപുട്ടിൽ നിന്നും റിസീവ് ചെയ്ത്, അതായത് റൺ ടൈമിൽ റിസീവ് ചെയ്ത് അതിനെ ആഡ് ചെയ്ത് മൂന്നാമത്തെ മെട്രിക്സിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്റ്റോർ ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇതിനാൽ ഇവിടെ മൂന്ന് മെട്രിക്സ് അല്ലെങ്കിൽ മൂന്ന് ടു ഡൈമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യുന്നു. ഉദാഹരണമായി ഇപ്പോൾ രണ്ട് നമ്പറിൻ്റെ അഡീഷനാണ് നമ്മൾക്ക് ചെയ്യേണ്ടതെങ്കിൽ മൂന്ന് വേരിയബിൾ നമ്മൾക്ക് ആവശ്യമാണല്ലോ. അതായത് രണ്ട് നമ്പർ ഇൻപുട്ട് സ്റ്റോർ ചെയ്യാനും മൂന്നാമത്തെ വേരിയബിൾ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യാനും. ഇതേ രീതിയിൽ തന്നെ ഇവിടെയും മൂന്ന് മെട്രിക്സ് ആവശ്യമാണ്. അതിനാലാണ് ഇവിടെ മൂന്ന് മെട്രിക്സ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇനി ആദ്യമായി നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ടു ഡൈമെൻഷണൽ അറേയാണ് എ എന്ന ഈ വേരിയബിൾ. ഇതിൽ 20 എന്ന സൈസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഈ മെട്രിക്സിലേക്ക് അല്ലെങ്കിൽ ഈ ടു ഡൈമെൻഷണൽ അറേയിലേക്ക് 20 റോ സൈസും 20 കോളം സൈസും നൽകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ ജാവ പ്രോഗ്രാം അല്ലെങ്കിൽ ജാവ കമ്പൈലർ ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിന്റെ പ്രൈമറി മെമ്മറിയിൽ അല്ലെങ്കിൽ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിൽ ഫസ്റ്റ് മെമ്മറി എ ഓഫ് 00 എന്നും അതേ റോയിൽ തന്നെ രണ്ടാമത്തെ മെമ്മറി എ ഓഫ് 01 എന്നും 02 എന്നും അങ്ങനെ എ ഓഫ് 019 വരെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ റോ ക്രിയേറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ റോ എ ഓഫ് 10 എന്നും അടുത്തത് എ ഓഫ് 11 എന്നും അങ്ങനെ എ ഓഫ് 119 വരെയും അതേ രീതിയിൽ എ ഓഫ് 19 1, എ ഓഫ് 19 2, എ ഓഫ് 19 19 വരെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ ബി എന്ന ടു ഡൈമെൻഷണൽ അറേ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇനി രണ്ട് മെട്രിക്സിൻ്റെയും അഡീഷൻ സ്റ്റോർ ചെയ്യാനായി ആഡ് എന്ന മൂന്നാമതൊരു ടു ഡൈമെൻഷണൽ മെട്രിക്സ് കൂടി അല്ലെങ്കിൽ ടു ഡൈമെൻഷണൽ അറേ കൂടി നമ്മളിവിടെ സ്റ്റോർ ചെയ്യുകയാണ്. ഇനി രണ്ട് ലൂപ്പ് ഡിക്ലെയർ ചെയ്യുന്നതിനായി ഐ ജെ എന്ന ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. മെട്രിക്സിന്റെ റോ സൈസും കോളം സൈസും എൻ്റർ ചെയ്തതിനായി ഇവിടെ ആർ എന്ന വേരിയബിളും
അതേപോലെ തന്നെ സി എന്ന വേരിയബിളും ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇനി ട്രൈസെക്ഷനുള്ളിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ ഡേറ്റ ഇൻപുട്ട് സ്ട്രീം എന്ന ക്ലാസ് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ എൻ്റെ റോ സൈസ് എന്ന മെസ്സേജ് ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതും അതിനുശേഷം ഡേറ്റ ഇൻപുട്ട് സ്ട്രീമിലെ റീഡ് ലൈൻ എന്ന ഫംഗ്ഷന്റെ സഹായത്തോടുകൂടി ഒരു നമ്പർ റീഡ് ചെയ്ത് അതിനെ ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്ത് ആർ എന്ന ഈ മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ടു ഡയമെൻഷണൽ അറേയിൽ നമ്മൾ നൽകിയിരിക്കുന്നത് 20 എന്ന സൈസാണ്, അതായത് 20 റോയും 20 കോളവും. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ സൈസാണ് അല്ലെങ്കിൽ മെട്രിക്സിൻ്റെ റോ സൈസാണ്. ഇവിടെ റോ സൈസ് എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്ന റോ സൈസിൽ കൂടുതൽ പാടില്ല. അതായത് നമ്മളിവിടെ എൻ്റർ ചെയ്തിരിക്കുന്നത് 20 എന്ന റോ സൈസാണ്. അതിനാൽ ആറിൻ്റെ വാല്യൂ 20 താഴെയോ അല്ലെങ്കിൽ 20 ആയിരിക്കേണ്ടതാണ്. ഇവിടെ രണ്ടാമത് എൻ്റർ ചെയ്യുന്നത് എൻ്റർ കോളം സൈസ് ഓഫ് ദി മെട്രിക്സ് ആണ്. കോളം സൈസ് എൻ്റർ ചെയ്യുന്നത് നമ്മൾ സി എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇവിടെയും നമ്മൾ നൽകേണ്ടത് 20 അല്ലെങ്കിൽ 20 താഴെയുള്ള വാല്യൂ ആണ്, കാരണം രണ്ട് മെട്രിക്സിന്റെയും കോളം സൈസ് നമ്മൾ നൽകിയിരിക്കുന്നത് 20 ആണ്. ഇവിടെ റോ സൈസും കോളം സൈസും റിസീവ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് എലമെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിന്റെ എലമെന്റ് ഇവിടെ റിസീവ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ അത് മനസ്സിലാക്കുവാനായി കമാൻഡ് ലൈൻ നൽകിയിരിക്കുന്നു. അതിനുശേഷം മെസ്സേജ് മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്, അതായത് എൻ്റർ എലമെന്റ്സ് ഓഫ് ദി ഫസ്റ്റ് മെട്രിക്സ്. ഇവിടെ നെസ്റ്റഡ് ലൂപ്പ് ഉപയോഗിച്ചാണ് ഒരു മെട്രിക്സിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് സ്റ്റോർ ചെയ്യേണ്ട ആദ്യത്തെ വാല്യൂ എഒ 00 ആ റോയിൽ തന്നെ രണ്ടാമത്തെ വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടത് എഒ 01 ഇവിടെ ഐയുടെ വാല്യൂ 0 ആയിരിക്കുമ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ജെ ലൂപ്പ് വർക്ക് ചെയ്യുന്നതാണ്. ഇവിടെ ജെയുടെ വാല്യൂ 0 ആണ്, അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ റീഡ് ലൈൻ ഉപയോഗിച്ച് റീഡ് ചെയ്ത് എഒ 00 എന്ന ഈ ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. എന്നാൽ നെസ്റ്റഡ് ലൂപ്പ് ആയതിനാൽ ഇവിടെ ജെയുടെ വാല്യൂ ആയിരിക്കും അടുത്തതായി ഇൻക്രിമെന്റ് ചെയ്യുന്നത്. അതിനാൽ രണ്ടാമത് നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ എഒ 01 സ്റ്റോർ ചെയ്യുന്നത്. ഇതേ രീതിയിൽ കോളം സൈസ് നമ്മൾ എവിടം വരെ നൽകുന്നോ അത്രയും വാല്യൂ ഫസ്റ്റ് റോയിൽ സ്റ്റോർ ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ഐയുടെ വാല്യൂ 0 തന്നെയാണ്, എന്നാൽ ഇവിടെ ജെയുടെ വാല്യൂ 0 മുതൽ കോളം സൈസ് നമ്മൾ എത്ര നൽകുന്നു അത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതും ആദ്യത്തെ റോയിൽ വാല്യൂ എൻ്റർ ചെയ്യുന്നതുമാണ്. എന്നാൽ ഇവിടെ ജെ ലൂപ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ജെയുടെ വാല്യൂ നമ്മൾ നൽകിയ കോളം സൈസുമായി തുല്യമാവുകയോ അല്ലെങ്കിൽ അതിൽ കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഇന്നർ ലൂപ്പ് വർക്ക് ചെയ്തതിന് ശേഷം ഔട്ടർ ലൂപ്പ് വർക്ക് ചെയ്യുന്നതാണ്, അതായത് ഐയുടെ വാല്യൂ വീണ്ടും 1. ഐയുടെ വാല്യൂ 1 വീണ്ടും ജെയുടെ വാല്യൂ 0 മുതൽ ഇൻഷ്യലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ റോയിലെ എലമെന്റ് എൻ്റർ ചെയ്യുന്നതാണ്, അതായത് 1 of 0, 1 of 1, 1 of 2 തുടങ്ങിയ രീതിയിൽ രണ്ടാമത്തെ റോയിലെ എലമെന്റ് എൻ്റർ ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ ഐ എന്ന ഈ എലമെന്റ് ഉപയോഗിച്ച് റോയും ജെ എന്ന ഈ എലമെന്റ് ഉപയോഗിച്ച് കോളവും റെപ്രസെന്റ് ചെയ്ത് ഒരു മെട്രിക്സിലെ എല്ലാ എലമെന്റ്സും എ ഓഫ് ഐ ജെ എന്ന ഈ പൊസിഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇതേ രീതിയിൽ തന്നെ സെക്കൻഡ് മെട്രിക്സിന്റെ എലമെന്റ് സ്റ്റോർ ചെയ്യുന്നു, അത് ബി ഓഫ് ഐ ജെയിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. അതിനുശേഷം മെട്രിക്സിന്റെ അഡീഷൻ ഫൈൻഡ് ചെയ്യാനായി വീണ്ടും നെസ്റ്റഡ് ലൂപ്പ് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഐയുടെ വാല്യൂ 0 ആയിരിക്കുമ്പോൾ ജെയുടെ വാല്യൂ 0 മുതൽ കോളം എവിടം വരെ ഉണ്ടോ അത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അതായത് എ ഓ 00, അതായത് ഫസ്റ്റ് എലമെന്റിന്റെ ഫസ്റ്റ് മെട്രിക്സ് ആഡ് ചെയ്ത് ബി ഓ 00 ആഡ് ചെയ്ത് അത് ആഡ് ഓഫ് 00 സ്റ്റോർ ചെയ്യുന്നതാണ്. ഫസ്റ്റ് ശ്രദ്ധിക്കുക, ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് എലമെന്റും ആഡ് ചെയ്ത് മൂന്നാമത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് എലമെന്റായി സ്റ്റോർ ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ ജെയുടെ വാല്യൂ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് മെട്രിക്സിന്റെ രണ്ടാമത്തെ എലമെന്റും ഫസ്റ്റ് റോയിലെ രണ്ടാമത്തെ എലമെന്റും സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോയിലെ രണ്ടാമത്തെ എലമെന്റും തമ്മിൽ ആഡ് ചെയ്ത് ആഡ് എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഫസ്റ്റ് റോയിലെ രണ്ടാമത്തെ എലമെന്റായി സ്റ്റോർ ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ രണ്ട് മെട്രിക്സിലെയും പൊസിഷൻ അനുസരിച്ച് എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്ത് മൂന്നാമത്തെ ഈ മെട്രിക്സിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇനി മൂന്നാമത്തെ മെട്രിക്സ് ആണ് നമ്മൾക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. ഇതിനാൽ ഇവിടെ വീണ്ടും നെസ്റ്റഡ് ലൂപ്പ് ഉപയോഗിക്കുകയാണ്. ഇവിടെ ഐയുടെ വാല്യൂ 0 ആയി നൽകുന്നു, അതേപോലെ തന്നെ ജെയുടെ ഇനിഷ്യൽ വാല്യൂ 0 ആയി നൽകുന്നു. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ആഡ് ഓഫ് ഐ ജെ പ്രിന്റ് ചെയ്യുന്നു.
ശ്രദ്ധിക്കുക, ഇവിടെ പ്രിന്റ് എല്ലൻ ഉപയോഗിക്കാത്തത് നമ്മൾക്ക് ഒരു റോയിലെ എലമെന്റ് ആ റോയിൽ തന്നെ പ്രിന്റ് ചെയ്യാനാണ്. കാരണം ഇവിടെ ജെ ആണ് ഒരു റോയിലെ കോളത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഐയുടെ വാല്യൂ സീറോ ആയിരിക്കുമ്പോൾ ജെയുടെ വാല്യൂ സീറോ മുതൽ ആ കോളം എൻഡ് ആവുന്ന വരെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അതായത് ജെ സീറോ വൺ ഇങ്ങനെ കോളം സൈസ് എൻഡ് ആവുന്ന വരെ റിപ്പീറ്റ് ചെയ്യും. ഇവിടെ ഒരു റോ പ്രിന്റ് ചെയ്തതിന് ശേഷം ജെ ലൂപ്പ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അടുത്ത ലൈനിൽ വരുന്നതിനായി പ്രിന്റ് എൽ എൻ എന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നു. അടുത്ത റോയിൽ വീണ്ടും ഐയുടെ വാല്യൂ വൺ ആകുന്നതായി കാണാം. അവിടെ വീണ്ടും വൺ ഓഫ് സീറോ, വൺ ഓഫ് വൺ, വൺ ഓഫ് ടു എന്ന രീതിയിൽ രണ്ടാമത് റോ പ്രിന്റ് ചെയ്യുന്നതും ഇതേ രീതിയിൽ തന്നെ നമ്മൾ ആഡ് ചെയ്ത് കിട്ടിയ മൂന്നാമത്തെ മെട്രിക്സിന്റെ എല്ലാ റോയും കോളവും മെട്രിക്സ് ഫോർമാറ്റിൽ തന്നെ പ്രിന്റ് ചെയ്യുന്നതുമാണ്. ശ്രദ്ധിക്കുക, മെട്രിക്സ് എൻട്രി ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നതും. അതായത് ഐ ഈക്വൽ ടു സീറോ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ മെട്രിക്സിന്റെ ഒന്നാമത്തെ റോ, എന്നാൽ ജെയുടെ വാല്യൂ ഐയുടെ വാല്യൂ സീറോ ആയിരിക്കുമ്പോൾ ജെയുടെ വാല്യൂ സീറോ മുതൽ അതിന്റെ കോളം സൈസ് വരെ ചേഞ്ച് ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ മൂന്നാമത്തെ മെട്രിക്സ് മുഴുവനുമായി മെട്രിക്സ് രീതിയിൽ തന്നെ പ്രിന്റ് ചെയ്യുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി കമാൻഡ് പ്രോംപ്റ്റിൽ ജാവ കമ്പൈലറിനെ കോൾ ചെയ്യുകയാണ്. അതിനുശേഷം പ്രോഗ്രാം നെയിം ഇവിടെ നൽകുകയാണ്. ഇവിടെ മെട്രിക്സ് എന്ന് നൽകുന്നു, ഡോട്ട് ജാവ എന്ന എക്സ്റ്റൻഷൻ നൽകുന്നു. ശ്രദ്ധിക്കുക, പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് കഴിഞ്ഞ് ഇതിനെ റൺ ചെയ്യുന്നതിനായി ജാവ എന്ന കമാൻഡ് വീണ്ടും നൽകി മെട്രിക്സ് എന്ന ക്ലാസ് നെയിം നൽകുകയാണ്. ഇത് ഇപ്പോൾ എൻറ്റർ റോ സൈസ് ഓഫ് മെട്രിക്സ് എന്ന മെസ്സേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തതാണ്. ഫസ്റ്റ് മെട്രിക്സിന്റെ അല്ലെങ്കിൽ രണ്ട് മെട്രിക്സിന്റെയും റോ സൈസ് ഞാനിവിടെ 2 എന്ന് നൽകുന്നു, കോളം സൈസ് 2 എന്ന് നൽകുന്നു. ഇനി മെട്രിക്സ് എലമെന്റ് എൻറ്റർ ചെയ്യുകയാണ്. ഫസ്റ്റ് മെട്രിക്സിന്റെ എലമെന്റ് ഞാൻ 1 1 എന്ന് നൽകുകയാണ്. സെക്കൻഡ് എലമെന്റിന്റെ മെട്രിക്സ് ഇവിടെ 2 എന്ന് നൽകുകയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഫസ്റ്റ് എലമെന്റിന്റെ 4 എലമെന്റും അതേപോലെ തന്നെ സെക്കൻഡ് മെട്രിക്സിന്റെ 4 എലമെന്റും ഇവിടെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി എൻറ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തതായി, മെട്രിക്സിന്റെ അഡീഷൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ റോ കോളം ഫോർമാറ്റിൽ നെസ്റ്റഡ് ലൂപ്പിന്റെ സഹായത്തോടുകൂടി മെട്രിക്സ് ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്യുന്നതാണ്.